ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു നെയ്പത്തിരി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ സ്പെഷ്യൽ നെയ്പത്തിരിയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഒരു 7 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു ദോശമാവിൻ്റെ രൂപത്തിലാണ് കലക്കിയെടുക്കേണ്ടത്. ഈ സമയത്ത് മാവ് കുറച്ച് കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മുട്ട തന്നെ ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതൊരു ദോശമാവിൻ്റെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഞാനിത് അങ്ങനെ കലക്കിയെടുത്തിട്ടുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഇനി ഇതൊന്ന് ദോശ ചുടുന്നത് പോലെ ചുട്ടെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ കയ്യിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഒരു നൈസായിട്ടുള്ള ദോശ ഇവിടെ ചുട്ടെടുക്കാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള മാവും ചുട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു 10-15 ദോശയോളം ഉണ്ടായിരുന്നു ചുട്ട് കഴിഞ്ഞപ്പം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 8 കോഴിമുട്ടയും കൂടെ വേണം. അതൊന്ന് ഉടച്ച് വെക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കായും കൂടെ വേണം. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കോഴിമുട്ടൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് നെയ്യാണ്. അതുപോലെ തന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും വേണം. അതൊന്ന് പൊടിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഞാനിതൊരു സോസ് പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ കുറച്ച് ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദോശ ഈ മുട്ടമാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 3 പത്തിരിയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യത്തിൽ അടിയിൽ തന്നെ. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് അണ്ടിയും മുന്തിരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യ് ആക്കിയിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ദോശ ഇട്ട് കൊടുക്കുക. മുട്ടയിൽ നന്നായിട്ട് തന്നെ ദോശ മുക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാം. ബാക്കിയുള്ള ദോശയും കൂടെ ഇങ്ങനെ ആക്കിയെടുക്കാം. അങ്ങനെ ഒന്ന് ലെയർ ചെയ്തിട്ടെടുക്കണം. ഇപ്പം ഞാൻ എല്ലാ ദോശയും ഇവിടെ ലെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യാക്കി കൊടുത്തിട്ട് ബാക്കി ഉള്ള കോഴിമുട്ടൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അടിയിലൊരു തട്ട് വെക്കണം. എന്നിട്ടൊരു 10-30 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് കൊടുത്തിട്ട് ബാക്കിയുള്ള മുട്ടൻ്റെ മിക്സും കൂടെ അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒരു ദോശക്കല്ലിലൊന്ന് അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് ചുമപ്പിച്ചെടുക്കണം. അതിനായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ നെയ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇത് കഴിക്കുന്ന സമയത്ത് ചൂടോടെ തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക, അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.